ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, കൈതക്കാലം മൂന്നാമത്തെ ഞായറാഴ്ചയാണിന്ന്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക. പിറവിക്കുരുടന് കാഴ്ച നൽകിക്കൊണ്ട് കാഴ്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ചും യഥാർത്ഥമായ കാഴ്ചയുണ്ടാകാൻ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും കാഴ്ചപ്പാടുകളിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നതാണ് ഈ ആഴ്ചയിലെ വചന വിചിന്തനം. മിശിഹ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് വരെ നമ്മിൽ അന്ധതയുണ്ട് എന്ന വലിയ സത്യം നാം തിരിച്ചറിയണം. ഈ അന്ധത മൂലമാണ് നന്മയെ നന്മയായി കാണുവാൻ കഴിയാതെ പോകുന്നത്. ഈ അന്ധത മൂലമാണ് ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാകാൻ കഴിയാതെ പോകുന്നത്. ഈ അന്ധത മൂലമാണ് നമ്മുടെ മാതാപിതാക്കന്മാരെ നമുക്ക് വേണ്ട രീതിയിൽ സ്നേഹിക്കാൻ കഴിയാതെ പോകുന്നത്. ഈ അന്ധത മൂലമാണ് തിരുസഭയെ തള്ളിപ്പറയാനും കുദാശകളെ അധിക്ഷേപിക്കാനും നാം ഉരുമ്പിടുന്നത്. നമ്മുടെ ജീവിതത്തിലെ അന്ധതകളിലേക്ക് മിശിഹായെ നമുക്ക് സാകലം ചെയ്യേണ്ടതുണ്ട്. ജന്മനാ അന്ധൻ, അയാൾ ഇതുവരെയും ജീവിതത്തിൽ പ്രകാശം കാണാത്ത മനുഷ്യനാണ്. അദ്ദേഹത്തിന് കാഴ്ചയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കർത്താവാണ് അവന് സുഖം കൊടുത്തതെന്ന് സകല മനുഷ്യരും സമ്മതിക്കും. ഈ അവസരത്തിലാണ് ശിഷ്യന്മാരുടെ ചോദ്യം, ഈ മനുഷ്യൻ ഇങ്ങനെ സംഭവിച്ചതിന്റെ കാരണം എന്താണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപങ്ങളാണോ കാരണം ഈശോയെ എന്ന് ഈശോയോട് ചോദിക്കുന്നു. പലപ്പോഴും നമുക്ക് പറ്റുന്ന അബദ്ധം ഇതാണ്. നമ്മുടെ ജീവിതത്തിലെ അർത്ഥം പഠിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. അതായത്, ജീവിതത്തിൽ കഷ്ടതകളും അപകടങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ആരുടെ പാപം മൂലമാണ്? പാപം മൂലം ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് ദൈവത്തിന്റെ ശാപമായി കരുതാൻ പാടില്ല. എല്ലാ പാപത്തിലും പരാജയം പതിയിരിപ്പുണ്ട്. ദൈവം അനുവദിച്ചു തരുന്ന സഹനങ്ങളുടെ പുറകിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നതിനുള്ള വേരിയൊരുങ്ങുകയാണ്. വിക്കനായ മോശയെ വിക്കു മാറ്റിയല്ല ദൈവം ഈജിപ്തിലേക്ക് അയച്ചത്. ഉജ്ജ്വല പ്രവാചകനായിരുന്നു മോശയെങ്കിൽ അവനും ചിന്തിക്കാമായിരുന്നു, എന്റെ കഴിവും വാക്സാമർഥ്യവും കൊണ്ടാണ് ഞാൻ ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചതെന്ന്. ബലഹീനതയിൽ പ്രകടമാകുന്ന ദൈവത്തിന്റെ ശക്തിക്ക് വേണ്ടിയാണ് നമ്മെ ബലഹീനരാക്കിയത്. നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും സഹനങ്ങളും അനുവദിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. കണ്ണുകൾക്ക് സൗഖ്യം കൊടുക്കുന്നു തമ്പുരാൻ, നിലത്ത് തുപ്പി ചെളിയുണ്ടാക്കി കണ്ണിട്ട് വെച്ചു. ഇത് അവനെ ഓർമ്മപ്പെടുത്തുന്നത് നിന്റെ സൃഷ്ടാവ് നിന്നെ സുഖപ്പെടുത്തുന്നു എന്നുള്ള വലിയ സത്യമാണ്. എന്നിട്ട് ഈശോ പറയുന്നു, ശീലോക കുളത്തിൽ പോയി കഴുകുക. ശീലോക എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവനെന്നാണ്. അയക്കപ്പെട്ടവനെന്ന വാക്ക് ഈശോയുടെ മറുപേരാണ്. സുഖം കിട്ടണമെങ്കിൽ നീ ഈശോയാകുന്ന കുളത്തിൽ സ്വയം കഴുകുക എന്നുള്ളതാണ് എന്റെ അർത്ഥം. ഈശോയാകുന്ന കുളത്തിൽ സ്നാനപ്പെട്ടവനാണ് ഓരോ ക്രിസ്ത്യാനിയും. വിശ്വാസത്തിന്റെ 4 മാതൃകകൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണിച്ചു തരുന്നു. 1-ാമത്തെ മാതൃക ശിഷ്യന്മാരുടെ പോലത്തെ ചിന്താഗതിക്കാരാണ്. തങ്ങളുടെ തെറ്റായ ധാരണകളാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനമെന്ന് ചിന്തിക്കുന്നു. നരകമില്ല എന്ന് പഠിപ്പിക്കുന്ന പ്രബോധകന്മാർ, അവരെ അനുകരിക്കരുത്, അവർ അബദ്ധത്തിന്റെ പ്രവാചകന്മാരാണ്. 2-ാമത്തെ വിശ്വാസത്തിന്റെ മാതൃക സുവിശേഷത്തിൽ കാണിച്ചു തരുന്നത് പരീസയരുടെ മനോഭാവമുള്ളവരാണ്. ഞങ്ങളെ ആരും പഠിപ്പിക്കേണ്ട, ഞങ്ങൾക്ക് എല്ലാം അറിയാമെന്ന അഹന്തയുടെ ചിന്ത. 3-ാമത്തെ വിശ്വാസത്തിന്റെ മാതൃക അന്ധന്റെ മാതാപിതാക്കന്മാരാണ്. മറ്റുള്ളവരെ പേടിച്ച് സത്യം പറയാൻ മടിക്കുന്നവർ. 4-ാമത്തെ വിശ്വാസത്തിന്റെ മാതൃക ഏറ്റവും ശ്രേഷ്ഠമായ മാതൃകയാണ്, അത് അന്ധന്റെ മാതൃകയാണ്. ഈശോ കാണുകയും കണ്ടവനു വേണ്ടി സാക്ഷ്യം വഹിക്കുകയും അവനു വേണ്ടി ജീവിതം ബലി കൊടുക്കേണ്ടി വന്നാൽ അതിനും തയ്യാറാണ് എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തവനാണ് അന്ധൻ. ഈ അന്ധന്റെ മനസ്സ് ആർജിക്കുന്നവൻ കാഴ്ചയുള്ളവനാണ്, പ്രകാശത്തിന്റെ മക്കളാണ്. ഈ പ്രകാശത്തിന്റെ മക്കളാകാനായുള്ള കൃപ ദൈവം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, 15 നോയമ്പ് തുടങ്ങി, ഇന്നലെ തുടങ്ങി. ഈ 15 നോയമ്പ് നമുക്കറിയാം പരിശുദ്ധ അമ്മയോടുള്ള ഒരു സ്നേഹവും താല്പര്യവുമാണ്.
പരിശുദ്ധ അമ്മയുടെ സർക്കാരോപണ തിരുനാൾ നമ്മൾ ഏറ്റവും അടുത്തൊരുങ്ങുന്ന ദിവസം നിമിഷങ്ങളാണ്. പരിശുദ്ധ അമ്മയുടെ മാർഗ്ഗം അപേക്ഷിക്കാം ഈ ദിവസങ്ങളിൽ. ഇന്ന് നമ്മുടെ മനസ്സിന്റെ അസ്വസ്ഥത മാറ്റാൻ, കൂടുതൽ വിശ്വാസത്തിലായിരിക്കാൻ ഈ ലോക്ക്ഡൌൺ പീരീഡിൽ, പ്രത്യേകിച്ച് കൊറോണ വൈറസ് പിടിച്ചിരിക്കുന്ന ലോകം മുഴുവൻ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ആ മഹാമാരി വിട്ടുപോകാനും ജീവിതം പഴയപോലെ പോട്ടു പോകാനും ഈശോയെ കൃപയായിരിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. അന്ധന്റെ കണ്ണു തുറന്ന ഈശോയോട്, അയക്കപ്പെട്ടവനായ തമ്പുരാനോട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കണ്ണിൻ്റെ ബാഹ്യമായ കാഴ്ച എനിക്ക് ഉണ്ടെങ്കിലും ആന്തരികമായ എൻ്റെ കണ്ണ് ഈശോയെ നീ തുറക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമേൻ.